നന്നായി മരിക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷവും ഏറ്റവും വലിയ കാര്യമാണ് നന്നായി മരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ എത്രയോ എത്രയോ നല്ല നല്ല മരണങ്ങൾ നാം കാണുന്നു. നല്ല മരണം, നല്ല മരണം. ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മുടെ ആലപ്പുഴയിൽ ഒരു സയ്യിദ് ഹുസൈൻ കോയാ തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങളുണ്ട്. അദ്ദേഹം നല്ല ഒരു സ്വാലിഹായ തങ്ങൾ, വളരെ സൂഫി വിദ്യരായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടപ്പോ ഒരു തഴസീയത്തിന് വേണ്ടി ഞങ്ങൾ ഉസ്താദുമാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആലപ്പുഴയിൽ ചെന്നു കഴിഞ്ഞ വർഷം, ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മരണ സംബന്ധമായ വിവരങ്ങൾ അദ്ദേഹം നമ്മെ വിശദീകരിച്ചു. കുറച്ച് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു അവര്. വൈകുന്നേരം അദ്ദേഹം എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. പള്ളിയിൽ ചെന്ന് നമസ്കാരം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ നിന്നും ആളെ പറഞ്ഞയച്ചു, വല്യുപ്പായി ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. തങ്ങൾ തിരിച്ചു ചെന്നു. അവര് പറഞ്ഞു, ഇന്ന് പോകണ്ട, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, റജബ് മാസമാണ്, വെള്ളിയാഴ്ച രാവാണ്, ഇന്ന് ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ മരണപ്പെട്ടാൽ, ഇന്നത്തെ ദിവസം മരണപ്പെട്ടാൽ എനിക്ക് എന്റെ ഖബറിൽ സുആൽ ഒഴിവായി കിട്ടും. അതുകൊണ്ട് നിങ്ങളിന്ന് പോകണ്ട, ഞാൻ ഇന്ന് മരിക്കും. മക്കളെ ഒക്കെ അറിയിച്ചേക്ക്, അവരെല്ലാവരും വരട്ടെ. വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി, നാളെ ജുമാക്ക് മുമ്പ് എന്റെ ഖബറടക്കണം. അപ്പൊ തങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഭാര്യ വിളിച്ചിട്ട് ഞാൻ ഇന്ന് മരിക്കും, നിങ്ങളിന്ന് പുറത്തേക്ക് പോകണ്ട എന്ന് പറയുമ്പോ സ്വാഭാവികമായും ഉണ്ടാകാവുന്നൊരു വിഷമമുണ്ടല്ലോ. എങ്കിലും അവരൊക്കെ വലിയ ആളുകളാണ്, സജ്ജിതന്മാരാണ്, തങ്ങന്മാരാണ്. അവർക്ക് കാര്യങ്ങൾ നാം വിചാരിക്കുന്നതിനപ്പുറത്ത് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ളവരാണ്. അവർ മക്കളെയൊക്കെ ഉടനെ വിവരമറിയിച്ചു. തമാശ രൂപത്തിൽ അദ്ദേഹം മക്കളെ അറിയിച്ചു. ഉമ്മ പറയുന്നുണ്ട് ഇന്ന് മരിക്കുമെന്ന്, മക്കളൊക്കെ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് എന്ന്. എന്താണെങ്കിലും മക്കളൊക്കെ അത് കേട്ടപ്പോഴത്തേക്ക് ഓടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് എല്ലാവരും ഇങ്ങനെ വീട്ടിലെത്തി. രാത്രി ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഏകദേശം ഒരു 11 മണി കഴിഞ്ഞപ്പോ ഈ തള്ള മക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് നന്നായിട്ട് കുളിപ്പിച്ച്, ഒതുവൊക്കെ എടുപ്പിച്ച്, ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമെല്ലാം മാറ്റി, നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് എന്നെ ഒന്ന് കിടത്താൻ പറഞ്ഞു. മക്കൾ കൊണ്ടുപോയി നന്നായിട്ട് കുളിപ്പിച്ച്, ഒതുവൊക്കെ എടുപ്പിച്ച്, നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് കൊണ്ടവരെ കിടത്തി. എനിക്ക് കുറച്ച് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു. കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തു. ഒരു ഗ്ലാസ് കൂടി വേണമെന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് കട്ടൻ ചായ പിന്നെയും ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് ഒരു പഴം കഴിക്കണം എന്ന് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു. അവര് പറഞ്ഞു, തങ്ങൾ പറയുകയാണ്, തലേ ദിവസം പള്ളിയിൽ വെച്ച് ഒരു ദുആ കഴിഞ്ഞിട്ട് കൊടുത്ത ഒരു പഴം, അത് പഴുക്കാത്തത് കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് ആ പഴം നന്നായി പഴുത്തിരുന്നു. ആ പഴമെടുത്ത് അവർക്ക് കൊടുത്തു. അവർ ആ പഴം കഴിച്ചു. ശേഷം അവര് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും യാസീൻ ഓതാൻ ആവശ്യപ്പെട്ടു. എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും എല്ലാവരും യാസീൻ ഓതാൻ തുടങ്ങി. ഇവര് ദിക്ർ ചൊല്ലാനും തുടങ്ങി. ദിക്ർ ചൊല്ലി ഇവർ യാസീൻ ഓതി തീരലോടുകൂടെ ഈ സ്ത്രീ ഇവരെ യാത്ര പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലി മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. തങ്ങളവരുകൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണം നേരിട്ട് കണ്ട ആ ഏറ്റവും നല്ല മരണത്തിന്റെ അവസ്ഥ അവര് നമ്മോട് വിശദീകരിക്കുകയാണ്. ഏറ്റവും നല്ല മരണം. സ്വഹാബത്തിന്റെ മാത്രമല്ല, താബിഈങ്ങൾക്ക് മാത്രമല്ല, തബഉ താബിഈങ്ങൾക്ക് മാത്രമല്ല, സലഫു സാലിഹീങ്ങൾക്ക് മാത്രമല്ല, വർത്തമാന കാലത്ത് ജീവിക്കുന്നവർ പോലും ഏറ്റവും നന്നായി ജീവിക്കുന്നവർ നന്നായി മരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയാണ് നിങ്ങൾ മരണപ്പെടുക. നിങ്ങൾ എങ്ങനെയാണോ മരണപ്പെടുന്നത് അതുപോലെയാണ് നിങ്ങളെ നാളെ പുനർജന്മം ചെയ്യപ്പെടുക. നിങ്ങളെ എങ്ങനെയാണോ പുനർജന്മം ചെയ്യപ്പെടുന്നത് അതുപോലെയാണ് നിങ്ങളെ ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുക എന്ന ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.